ആരായത്? അയ്യോ, എന്താണ് ഈ അബുദാബിയിൽ ആയോണ്ടാണ് ശബ്ദം? ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരാൻ ഒരു തടസ്സം. ഞാനോ ഇവിടെ ഇരുന്ന് ഇവിടെ വിളിക്കുവാണ്. എന്താണ് രവി, ഒരു ഉഷാറില്ലാത്ത ഹലോ ആയോണ്ടായിരിക്കും ഇവിടെ എത്താൻ ഞല്ലേ? അയ്യോ അല്ല കേട്ടോ, നല്ല ഉഷാറുണ്ട്. ട്യൂഷൻ കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടോ നേരത്തെ? അതെ, ഒന്നരക്ക് മുന്നേ എല്ലാരും പറഞ്ഞു വിടണം. അതെ, അപ്പൊ കുക്കിംഗ് ഒക്കെ എപ്പോഴാ രതി? രാവിലെ കഴിയും. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ, അത് കഴിഞ്ഞിട്ട് ഞാൻ മിഴിയോരം. അപ്പൊ രതി ഇന്ന് എനിക്ക് പാടി തരേണ്ടത് എ എന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഹിന്ദിയിൽ ഒത്തിരി പാട്ടുണ്ട് എ വെച്ചിട്ട്, അതൊന്നറിയില്ല. കല്യാണത്തിന് മുന്നേ ഇതൊക്കെ പാടുമായിരുന്നോ? ഫിക്സ് ചെയ്ത് വെച്ചിരുന്നപ്പോ പാടാണെന്ന് ഉള്ള ഒരു ബോധം പോലും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പഴായിരുന്നെങ്കി നോക്കായിരുന്നല്ലേ. രതി നാട്ടിലെവിടെയാ? കാസർഗോഡ്. കാസർഗോഡ് എവിടെയാ? നീലേശ്വരം. നമ്മുടെ കാവ്യ മാധവന്റെ നാടല്ലേ? അപ്പൊ ശരി, അപ്പൊ കാവ്യ മാധവനെ പോലെ തന്നെ നല്ല സുന്ദരി ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും നമുക്ക് നേരിട്ട് കാണാം. മുൻകൂർ ഒരു ജാമ്യം എടുത്ത് അല്ലേ? അല്ല, ഇനി കാണുമ്പോഴ് ആണല്ലോ എന്ന് ഞാൻ പറയാൻ വേണ്ടിട്ടല്ലേ അല്ലേ? ശരി, അപ്പോ പൊരാ എന്ന ലെറ്റർ ആണ് തെറ്റി തന്നിരിക്കുന്നത്. ശരി, ബൈ ബൈ. രതിയായിരുന്നു അബുദാബിയിൽ നിന്ന് ഏഴ് സുന്ദര രാത്രികൾ എന്ന നല്ലൊരു പാട്ട് പാടി രാ എന്ന ലെറ്ററും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ആരാ ഇത്? കേട്ടില്ല. സിജോ. സിജോ എവിടെന്നാ? അബുദാബി. ഓക്കെ, ഇന്ന് പോയില്ലേ ഓഫീസിൽ? പോണ്ടേ? ഓഫ് ആണോ? ബ്രേക്ക് ആണോ? ബ്രേക്ക് ആണ്. എന്നും ലഞ്ച് ബ്രേക്ക് ഉണ്ട്. എത്ര മണി തൊട്ടാ? 1-3. 1-2. 1-2, 1 മണിക്കൂറേ ഉള്ളു. അപ്പൊ പെട്ടെന്ന് പാടിക്കോ, ഒരാ വെച്ച്. പെട്ടെന്ന് പാടിക്കോളൂ, ഒരാ വെച്ച് പോണ്ടേ. ശരി, എന്നും കാണണം കേട്ടോ, എന്നും ഞാൻ 1:30 ആകുമ്പോ വരും. ഒന്ന് വിളിച്ചേക്കുന്ന അതാണ്, ഇവിടെ നമുക്ക് പ്രവാസികൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ NTV മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നും 1 മണിക്ക് വന്ന ഉടനെ NTV വെച്ചോളൂ. NTV ന്യൂസ് ഉണ്ട്. ശരി, സന്തോഷം. അപ്പൊ പെട്ടെന്ന് രാ വെച്ച് പാടൂ. ഓ, സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. അപ്പൊ ഒന്ന് ചാനൽ മാറ്റുന്നതിനിടയില് കണ്ടപ്പോ വിളിക്കാൻ തോന്നിയല്ലോ, അതാണ് ഏറ്റവും വലിയ നമ്മുടെ സക്സസ് അല്ലേ? അതാണ്, 1 മണിക്ക് വരുന്ന ഉടനെ NTV വെച്ചോളൂ. വിശദമായിട്ട് UAE ന്യൂസുകൾ നിങ്ങൾക്ക് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെന്റ് ന്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരും ഇങ്ങനെ ഒരു ഗെയിം ഷോ ആയിട്ട്. അത് ശേഷം അങ്ങോട്ട് NTV മാറ്റണ്ട. അതെ, 2 മണിക്ക് ഓഫ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ സിജോ പാടേണ്ടത് രാ എന്ന ലെറ്റർ വെച്ചിട്ടാ. രാത്രിയുടെ രാ, രതിയുടെ രാ. പറയുമ്പോ
ഇല്ല ഇവിടെ മിടുവടുത്ത് നിങ്ങള് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഇവിടെ ജഡ്ജസ് ഒന്നും ഇല്ല അത് ജഡ്ജ് ചെയ്യാനൊന്നും. പാടിക്കോളൂ. അത് ഇത്രേ ഉള്ളൂ, തന്റെ കയ്യിലുള്ള മാക്സിമം ഇട്ടിട്ടുണ്ട് എന്നാണ് സിജോ പറയുന്നത് അല്ലേ? അപ്പൊ സിജോ ആരൊക്കെ ഉണ്ട് കൂടെ? ഫാമിലി ഉണ്ട്. അപ്പൊ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യണം. അപ്പം പുള്ളിക്കാരത്ത് ഉച്ചക്ക് വരുമോ സിജോ മാത്രമേ ഉച്ചക്ക് വരുവല്ലോ? വരില്ല, ഉച്ച തിരിഞ്ഞിട്ട് എത്തും. ഓക്കെ ഓക്കെ. അപ്പൊ സിജോ അപ്പൊ എന്നും ഒരു മണിയാവുന്ന ഉടനെ 813 എന്ന ചാനൽ നമ്പർ എടുക്ക. 813 അല്ലേ? ആണ്, എൻ ടി വി ഇടുക. ശരി, അപ്പൊ ബൈ. സിജോ ഒരു പുതിയ കോളറായിരുന്നു അബുദാബിയിൽ നിന്ന്. കേഴുന്നുവോ? എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഞാൻ അത് കംപ്ലീറ്റ് പാടിയിട്ടുണ്ട് എന്നാണ് സിജ പറഞ്ഞിരിക്കുന്നത്. എന്നൊക്കെ ആ എന്ന ലെറ്ററും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സിജോ എന്നും ഒരു മണിയാകുമ്പോ വന്നിട്ട് എൻ ടി വി ഇടാൻ മറക്കരുത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ, ഹലോ, കോളേഴ്സിന് എന്റെ ശബ്ദം ഇന്ന് അങ്ങോട്ട് തീരെ എത്തുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഇങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. എന്ന ആരായത്? ബിന്ദു. ഓക്കെ, ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ വന്ന് കേക്കിന്റെ പണിയൊക്കെ തുടങ്ങി കാണുമല്ലോ അല്ലേ? ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഇനി അത് പുറത്തു തന്നെ വെച്ചേക്കോ? വെക്കും. നല്ല സംഭവം, എനിക്കിങ്ങനെ അത് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചത്. അപ്പം കേടൊന്നും ആവില്ല അല്ലേ? കേടാവില്ല. പ്ലം കേക്ക് ആണ്. കട്ട് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പൊ ക്രിസ്മസിന് എന്താ കട്ട് ചെയ്യുന്നേ? വേണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാങ്ങണോ? അത് ഇനിയുണ്ടോ? ഇരിപ്പുണ്ട്, ഇരിപ്പുണ്ട്. ഇത് എന്നാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ നമുക്ക്? ഇത് പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിട്ട് കൊറച്ചു നാളായി. ശരി, അപ്പൊ മോള് വരുന്നുണ്ടോ നാട്ടിൽ നിന്ന് ക്രിസ്മസിന്? വരുന്നില്ല. ശരി, ഓക്കെ. അപ്പൊ ബിന്ദു എനിക്ക് പാടി തരേണ്ടത് കാ എന്ന ലെറ്റർ ആണ്. ഒന്ന് തൊടാൻ കൊതിങ്ങി മനസ്സിന് നൂറഴക് അല്ലേ? ഞാൻ എടുത്തു നൂറ്. ആ ശരി, ഓക്കെ. ആ കുറച്ചുകൂടി എളുപ്പമുള്ള ഇരുന്നോട്ടെ. ഓക്കെ, മെറി ക്രിസ്മസ്. ഇനിയിപ്പോ നാളേക്ക് ലൈൻ കിട്ടിയില്ലെങ്കിലോ അഡ്വാൻസ്ഡ് ക്രിസ്മസ് വിഷസ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ബൈ. ബിന്ദുവാണ് കരാമയിൽ നിന്ന്. ക്രിസ്മസ് ഒക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കുന്ന നമ്മുടെ ഒരു പ്രേക്ഷകയാണ്. ഇന്നലെ കരോളായിരുന്നു എന്ന് പറഞ്ഞു, കേക്ക് കട്ടിങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കൂടെ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. നിങ്ങളുടെ ഈ സന്തോഷ നിമിഷത്തിൻ്റെയൊക്കെ ഫോട്ടോസ് ഇൻഫോ അറ്റ് എൻ ടി വി യു എയിലേക്ക് അയച്ചു തരൂ. ഞങ്ങൾ ഗുഡ് മോർണിംഗ് യു എയിൽ കാണിക്കുന്നതാകുന്നു. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ, ഹലോ, ആരാണ്? ഷഹീറാണോ? അതെ അതെ. ആ ഹലോ, ഇവിടെ ഒരു ഒഴുക്കം മട്ട് കേട്ടപ്പോ എനിക്ക് തോന്നി. എന്തൊക്കെയാണ് ഷഹീറ, അസുഖമൊക്കെ കുറഞ്ഞോ? കുറച്ചു കുറഞ്ഞു. എന്ത് മരുന്നാ എടുത്തത്? ഇത്രയൊക്കെ കഴിഞ്ഞോ? അത് ശരി. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടോ? കുറവുണ്ട്. അപ്പൊ കുക്കിങ്ങൊക്കെ എങ്ങനെയാ ചെയ്യുന്ന, പുറത്തുനിന്ന് വാങ്ങോ? മക്കളെ മാനേജ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ആരെങ്കിലും ഉണ്ടോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇന്നലെ ആയിരുന്നു ഈ സംഭവം, ഹോസ്പിറ്റലിൽ പോയതൊക്കെ അല്ലേ? ശരി ശരി. അപ്പൊ ഇപ്പൊ പറ്റുമോ, ആവച്ച് പാടാൻ പറ്റുമല്ലോ അല്ലേ? പാടിയാലും
आप मुझे अच्छे लगने लगे ए कहला आप मुझे अच्छे